കഴക്കൂട്ടമൊക്കെ എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? ഗംഭീരമല്ലേ? ഇപ്പൊ നിൽക്കുന്ന നിപ്പി ഫ്ലൈ ഓവർ അല്ല കഴക്കൂട്ടം, പിന്നെ ലുലുമാള്, എന്തെല്ലാം കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്? ഇല്ല, ഐ ടി നഗരം. ആ, ഐ ടി നഗരമാണ്, ഐ ടി ഗേറ്റ് ആണ് ഇപ്പൊ കേരളത്തിൽ. ആൾക്കാരുടെ സാമ്പത്തിക ശാസ്ത്രമൊക്കെ വർദ്ധിച്ചു എന്ന് കേൾക്കുന്നു. പ്രേംകുമാറിന്റെയോ? കുഴപ്പമില്ല, ഇല്ല, ജീവിച്ചു പോകാം എന്ന അവസ്ഥയായിട്ടുണ്ട് അല്ലേ? നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു ദൈവം തന്നിട്ടുണ്ട്. ആ, അതിപ്പോ ഈ ഐ ടി നഗരം ആയതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ സിനിമാ തിരക്കൊക്കെ എങ്ങനെ? ഇപ്പൊ ഒന്ന് രണ്ട് പുതിയ ഫിലിംസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ ഈ ചലച്ചിത്ര അക്കാദമിയുടെ വൈശരമനായതിനു ശേഷം അതിന്റെ തിരക്കുണ്ടോ? അതിനെ കുറിച്ച് ചില വേദികളിലൊക്കെ കണ്ടു, ചിരിച്ചു സുമൂഹനായിട്ട് ഇരിക്കുന്നു വൈശരമൻ, സന്തോഷമായി. അതിന്റെ അപ്പുറത്ത് ചിരിക്കാതെ ചെയർമാനും അല്ലേ? രഞ്ജിത്ത് വളരെ ഗൗരവഭാവം പൂണ്ടിരിക്കുന്ന കണ്ടു. അല്ല, അങ്ങനെയൊന്നുമില്ല, ചിരിക്കും. അപ്പൊ എനിക്കൊന്ന് രഞ്ജിത്തും നിങ്ങളുമായിട്ട് പഴയൊരു ബന്ധമില്ലേ? സ്കൂൾ ഓഫ് ഡ്രാമ രഞ്ജിത്ത് സീനിയർ ആയിട്ട് പഠിച്ചിരുന്നു, പ്രേംകുമാറും സ്കൂൾ ഓഫ് ഡ്രാമയില് പഠിച്ചിരുന്നു, അർണാട്ടുകരയിലെ വിശേഷങ്ങൾ ഒരുപാടുണ്ട്. അന്ന് നിങ്ങൾ നല്ല ബന്ധത്തിലായിരുന്നു. അയ്യോ, വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇപ്പോഴും ആ ഒരു സൗഹൃദം അത് അന്ന് മുതലേ തുടരുന്നുണ്ട്. ഞങ്ങളൊന്നിച്ച് കുറെ നാടകങ്ങളൊക്കെ അക്കാലത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം സിനിമയുടെ സംവിധായകനായിട്ടൊക്കെ അങ്ങ് പോയി, ഞാൻ ഈ അഭിനേതാവായിട്ട് അങ്ങനെ പോയി. അപ്പൊ വീണ്ടും ഞങ്ങൾ ചലച്ചിത്ര അക്കാദമിയുടെ അവിടെ ഒന്നിച്ച് മിക്കവരൊക്കെ കാണും. ആ ഒരു സൗഹൃദം വളരെ ഗംഭീരമായിട്ട് പോകുന്നു. നല്ല കനഗംഭീരമായ ശബ്ദത്തിൽ വൈശ്വർമാനെ വിളിക്കുന്നു, പ്രേംകുമാർ അല്ലേ? ഓക്കെ, എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് രഞ്ജിത്ത്. കാര്യം ശരിക്കും അത് സ്കൂൾ ഓഫ് ഡ്രാമയില് രഞ്ജിത്ത് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴേ അന്ന് ചില പ്രൊഡക്ഷനൊക്കെ കാണാൻ പോവുകയും അങ്ങനെയുള്ള ബന്ധമായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ വെച്ച് കാണുമ്പോൾ ശ്രീകണ്ഠ എന്നൊരു വിളിയും ഒക്കെ ഇങ്ങനെ കടുപ്പിച്ച് വിളിക്കുമായിരുന്നു. അതുകൊണ്ട് ആ ബന്ധം ഇപ്പോഴും ഉണ്ട്. സന്തോഷമുള്ള സൗഹൃദം എല്ലാവരും. ഈ എനിക്കൊന്ന് പ്രേംകുമാർ എന്ന് പറയുന്ന നടന്റെ പിറവി ആ ലെംബോ എന്നുള്ള ദൂരദർശൻ ടെലിഫിലിമിലൂടെ അല്ലേ? ലെംബോ പ്രേമൻ എന്നറിയപ്പെട്ടു തുടങ്ങി. അല്ല, അതിനു മുമ്പ് തന്നെ ഓൾ ഇന്ത്യ റേഡിയോയിൽ എനിക്ക് നമ്മൾ തന്നെ കുറെ നാടകങ്ങളിലൊക്കെ ഡിഗ്രി കഴിയുന്ന സമയത്താണ് ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയില് ഓഡിഷൻ വരുന്നത്. അന്ന് ശ്രീണ ചേട്ടനാണ് അവിടുത്തെ പ്രോഗ്രാം. ഞാൻ അവിടെ ഞാൻ നാടകത്തിന്റെ ചാർജ് ആയിരുന്നു. അപ്പൊ എന്റെ ഓഡിഷൻ ചാർജൊക്കെ പോയിട്ട് അപ്പുറത്തല്ലേ? എന്റെ ഓഡിഷൻ ഒക്കെ നടക്കുമ്പോ താങ്കളാണ്. ഞാനായിരുന്നു. അതെ. അപ്പൊ എനിക്കതൊക്കെ ഓർമ്മയുണ്ട്. പ്രേംകുമാർ അവിടെ പമ്മി പമ്മി വരികയും ഉജ്ജ്വലമായ ശബ്ദത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും പിന്നീട് ദൂരദർശനിലെ പിന്നെ ടെലിഫിലിമിലൊക്കെ അഭിനയിച്ചത്. പക്ഷെ എനിക്കൊന്ന് പ്രേംകുമാർ ആകാശവാണി വഴി കഴക്കൂട്ടം പ്രേംകുമാർ എന്ന പേരിൽ കഴക്കൂട്ടം പ്രേംകുമാർ നാടകരംഗത്ത് എന്നൊക്കെ പറഞ്ഞ് നല്ല കനത്തില് ആൾക്കാർ അനൗൺസ് ചെയ്തു കഴക്കൂട്ടം പ്രേംകുമാർ. അത് കഴിഞ്ഞ് ദൂരദർശനിൽ വന്നു. അപ്പൊ അവിടെ കഴക്കൂട്ടം പോയി, പ്രേംകുമാർ മാത്രമായി. ദൂരദർശനില് ശരിക്കും പിന്നെ ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുമ്പോ തന്നെ അവിടത്തെയും പാനൽ ആർട്ടിസ്റ്റ് ആണ് ദൂരദർശനില്. ഓക്കെ, ലെംബോ എന്നുള്ള ടെലിഫിലിമിൽ വന്നതാണ് പ്രേമന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ അഭിനയ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായെന്ന് വേണേ. തീർച്ചയായിട്ടും അല്ലേ? ആളുകൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു. അതിനു മുമ്പ് കുറെ ടെലിഫിലിംസ് ഒക്കെ വന്നെങ്കിലും ലെംബോ ആണ് ആണ് ഒരു വലിയ ടേണിംഗ്. എന്തായിരിക്കും ലെംബോ ഇത്ര കൂടുതൽ ശ്രദ്ധിക്കാൻ കാര്യം? അല്ല, അന്ന് വന്നിരുന്ന ഒന്ന് അന്ന് ദൂരദർശൻ മാത്രമാണ് ചാനലായിട്ട് ഉണ്ടായുള്ളൂ. അപ്പൊ ദൂരദർശനിലെ അന്നത്തെ എല്ലാ പ്രോഗ്രാംസിനും വലിയ വിവർഷപ്പുണ്ടായിരുന്നു. ദൂരദർശൻ വരുമ്പോ അന്നറിയാലോ, ഒരു വീട്ടിൽ പിന്നെ ഒരു ടെലിവിഷൻ സെറ്റ് ഉണ്ടെങ്കിൽ ആ നാട്ടുകാർ മുഴുവൻ അതിന്റെ മുമ്പിൽ ആ വീടിന് മുമ്പ് തളിച്ചു വിടുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ അന്ന് ഈ പിന്നെ ലെംബോ എന്ന് പറയുന്ന ടെലിഫിലിം അതൊരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു. ഞാൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ജസ്റ്റ് പഠിച്ച് ഇറങ്ങിയ സമയത്താണ് ഇത് ചെയ്തത്. നമ്പീശം മാഷാണ് അത് ഡയറക്ട് ചെയ്യുന്നത്. പ്രേമ, ഈ എനിക്ക് ജീവിതത്തിലെ ഞാൻ ഈ 300th എപ്പിസോഡിൽ നിന്ന് ആലോചിക്കുമ്പോഴേ എനിക്ക് ഈ ചില മാധ്യമ സ്ഥാപനങ്ങൾ ഉയർന്നു പോകുന്നതും കാലത്തിന്റെ വെല്ലുവിളിയിൽ കടന്നു പോകുന്നതും കണ്ടിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഈ തിരുവനന്തപുരത്ത് ആകാശവാണി രാമയ്യ എന്നൊരു പ്രോഗ്രാം പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പഴയ ഒരു ടേപ്പ് റെക്കോർഡറാണ്, അത് എവിടെയും പോയി റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കും. അത് കക്ഷത്തിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പോകും. അങ്ങനെ അദ്ദേഹം ഒരു ദിവസത്തിൽ പോയിട്ട് ഒരു സ്ഥലത്ത് വി ജി ടി ഹാളിൽ റെക്കോർഡിങ്ങിന് പോയപ്പോൾ അദ്ദേഹം സൈഡിൽ മാറി നിൽക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തു പറ്റി രാമയ്യൻ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മറ്റോമാര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. കാര്യം ദൂരദർശൻ അവിടെ കവറേജിന് വന്നോട് ഇയാൾ സീറ്റ് കിട്ടില്ല. അപ്പൊ നിങ്ങൾ കാണിക്കുമ്പോൾ ശബ്ദമല്ലേ ഉള്ളൂ, ദൃശ്യം കാണാമല്ലോ എന്ന് വിചാരിച്ചു പുള്ളിക്ക് കസര കൊടുത്തില്ല. അത് കഴിഞ്ഞ് ദൂരദർശൻ ഇങ്ങനെ ഷൈൻ ചെയ്ത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കായിരുന്നു ശബ്ദമൊക്കെ കാണുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ ദൂരദർശൻകാർ നിൽക്കുന്നു സൈഡിലോട്ട് മാറി, വിജയ് ടിയാളില് ഏഷ്യാനെറ്റ് വന്നു. അപ്പൊ ഭാരവാഹി പറയാൻ അറിയോ, നിങ്ങൾ എടുത്തോണ്ട് പോലും മൊത്തം കൊടുക്കത്തില്ല, കുറച്ചല്ലേ കൊടുക്കൂ, ഏഷ്യാനെറ്റ് മൊത്തം കൊടുക്കും. ഏഷ്യാനെറ്റ് വന്നു, സൂര്യ വന്നു. ഇങ്ങനെ ഓരോ മാധ്യമ സ്ഥാപനം കടന്നു വരികയും ഉള്ള മാധ്യമ സ്ഥാപനത്തിന്റെ കടന്നു പോക്കും ഒക്കെ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. കുറെ കൊല്ലം മീഡിയ എന്നുണ്ട് അല്ലെ. ഇതിനകത്തുള്ള ഒരു വലിയൊരു ഒരു കാര്യം, ഇതിനകത്ത് മിക്കവാറും എല്ലാ ചാനലുകളുടെയും നമ്മളെ എല്ലാ ചാനലിനും വരാതെ കയറിയത് മാത്രമല്ല, ഏത് ചാനലിൽ കയറിയില്ലെന്ന് ചോദിക്കുന്ന ഈ പറഞ്ഞ ചാനലുകളിലെല്ലാം അതിന് പ്രേമ എന്നോട് ചെയ്യും. ആളിൽ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നറിയോ, ഏത് ചാനലിൽ പോയില്ലെന്ന് ചോദിക്കുന്ന എളുപ്പം. അങ്ങനെയാണ്, അതൊരു ഭാഗ്യമല്ലേ. വലിയ ലെവലിലൊക്കെ ആയിട്ടുണ്ട് ആ സ്ഥാപനത്തിനൊക്കെ. വലിയ ഇഷ്ടമാണ് എന്നോട്, അത് ഇൻവെർട്ടർ കോമയിലിട്ട് പറയണം കേട്ടോ, വലിയ ഇഷ്ടമാണ്. അപ്പോട്ടെ, അത് പ്രേമന്റെ കാര്യത്തിലേക്ക് വരാം. ലെംബോ എന്ന് പറയുന്ന ആ കഥാപാത്രം ഒരുപക്ഷെ കുറച്ചൊരു ഹ്യൂമർ ടച്ച് ഉണ്ടായിരുന്നു, ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു പ്രേമന്. സത്യത്തില് എനിക്കറിയാം പ്രേംകുമാർ നടൻ വളരെ സീരിയസ് ആയ ഒരു നടനാണ്.
പാത തെറ്റി തമാശക്കാരനായി അല്ലേ. പക്ഷെ ആ തമാശയാണ് പിന്നെ നമുക്ക് ജീവിതം കരിപിടിപ്പിച്ചത്. അതെ, സിനിമയിൽ അത് അങ്ങനെയാണല്ലോ. നമ്മളൊരു ഈ ലംബോയ്ക്ക് ശേഷമാണ് അതിന് അന്ന് സ്റ്റേറ്റ് അവാർഡും ഒക്കെ കിട്ടി. ഏറ്റവും മികച്ച നടനുള്ള ഇൻസ്ട്രക്ടർ അവാർഡ് കിട്ടി. കെ ജി ജോർജ് സാറായിരുന്നു അന്ന് ജൂറി ചെയർമാൻ. അപ്പൊ എനിക്ക് തോന്നുന്നു അത് എടുത്തു പറയണം, ടെലിവിഷനിലെ ആദ്യത്തെ സംസ്ഥാന അവാർഡാണ് അതിന്. അത് 93 ആയിരുന്നു ആ അവാർഡ് ഡിക്ലെയർ ചെയ്തത്. അന്ന് അത് എനിക്ക് കിട്ടി.